ഞാൻ ജസ്റ്റിസ് വാധ്വായുടെ കൂടെയാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഇരുന്ന് തുടങ്ങിയത്. അവിടുത്തെ ചീഫ് ജസ്റ്റിസ് കഴിഞ്ഞാൽ സീനിയർ മോസ്റ്റ് ജഡ്ജിയാണ് ജസ്റ്റിസ് വാധ്വ. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഡിവിഷൻ ബെഞ്ചിൽ ഇരുന്നത്. അപ്പോൾ ആ കാലത്ത് ഞങ്ങളുടെ മുമ്പിൽ വളരെ പ്രമാദമായ ഒരു കേസ് വന്നു. അവിടുത്തെ പന്ത് ഹോസ്പിറ്റലിൽ, ഡൽഹിയിലെ പന്ത് ഹോസ്പിറ്റലിൽ ഡയറക്ടറായിരുന്ന ഡോക്ടർ ഖലീലുള്ള, ഇദ്ദേഹം ഒരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റാണ്. ഡോക്ടർ ഖലീലുള്ള പ്രസിഡൻ്റ്, പ്രധാനമന്ത്രി, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ തുടങ്ങി ഡൽഹിയിലെ എല്ലാ VIPകളുടെയും അവരുടെ ബന്ധുക്കളുടെയും ഹൃദ്രോഗ സംബന്ധമായ കേസുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടറാണ് ഇദ്ദേഹം. അത്ര അദ്ദേഹം പ്രഗത്ഭനായ ഡോക്ടറാണെന്നാണ് പറയുന്നത്. ആസ് എ കാർഡിയോളജിസ്റ്റ് എന്നതിൽ അദ്ദേഹം വളരെ സമർത്ഥനമുണ്ട്. അദ്ദേഹം ഈ പന്ത് ഹോസ്പിറ്റലിലെ ഡയറക്ടർ കൂടിയാണ്. അപ്പോൾ പന്ത് ഹോസ്പിറ്റലിൽ ഉപകരണങ്ങളൊക്കെ വാങ്ങിച്ചതിൽ, എക്യുപ്മെൻറ്റ്സ് വാങ്ങിച്ചതിൽ സാമ്പത്തിക തിരിമറി ക്രമക്കേട് നടന്നു എന്നും ആരോപിച്ച് ആരോ പരാതി കൊടുത്തു. ആ പരാതിയിന്മേൽ അന്വേഷണം നടന്നു. അന്വേഷണം നടത്തതിൻ്റെ അവസാനം കൊടുത്ത റിപ്പോർട്ടിൽ 28 കോടി രൂപയുടെ തിരിമറി നടന്നു എന്നാണ് കണ്ടെത്തിയത്. അങ്ങനെ 28 കോടി രൂപയുടെ തിരിമറി നടത്തി, അത് ഡയറക്ടറാണ് അതിൻ്റെ ഉത്തരവാദി സ്വാഭാവികമായിട്ടും. ആ തിരിമറി നടത്തിയെന്ന് അന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിട്ടും യാതൊരു നടപടിയും ഈ ഖലീലുള്ളക്കെതിരായി എടുത്തില്ല എന്നുള്ളതാണ് ഈ പബ്ലിക് ഇൻവെസ്റ്റിഗേഷനിലെ പരാതി. അപ്പം കേസ് സ്വാഭാവികമായിട്ടും അഡ്മിറ്റ് ചെയ്ത് നോട്ടീസ് ഇഷ്യൂ ചെയ്ത് ഇവർ വന്നു, രണ്ട് ഭാഗവും വന്നു. അപ്പോൾ ജസ്റ്റിസ് വാധ്വ എന്നോട് പറഞ്ഞു, ശരിയാക്ക് എക്സെപ്റ്റ് ദിസ് ബെഞ്ച്, നോ അതർ ബെഞ്ച് വിൽ ഹിയർ ദിസ് കേസ്. ഞാൻ ചോദിച്ചു അതെന്താ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബാക്കി എല്ലാവരുടെയും വീട്ടിൽ ആരെയെങ്കിലും ഒക്കെ ഇങ്ങനെ ചികിത്സിച്ചിട്ടുണ്ടാവും, അപ്പോൾ പരിചയം കാണും, സ്വാഭാവികമായിട്ടും അവരെല്ലാവരും അവോയ്ഡ് ചെയ്യും. അപ്പോൾ ഏതായാലും ഭാഗ്യത്തിന് സിറിയക്ക് ഇപ്പോൾ വന്നേ ഉള്ളൂ കേരളത്തിൽ, അതുകൊണ്ട് സിറിയക്കിനെ അറിയില്ല. എനിക്കിതുവരെ ഹൃദ്രോഗമൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ അയാളെ കണ്ടിട്ടുമില്ല, അതുകൊണ്ട് നമ്മൾ നമുക്ക് മാത്രമേ ഈ കേസ് കേൾക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് പറഞ്ഞ് ഞങ്ങൾ കേസ് കേട്ടു. കേസ് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഫയലുകൾ കൊണ്ടുവരാൻ പറഞ്ഞു. ഫയൽ കൊണ്ടുവന്നു. ഫയൽ കൊണ്ടുവന്നപ്പോൾ ഒരു കാര്യം, ഈ റിപ്പോർട്ട്, ഈ 28 കോടി രൂപ തിരുമറ നടത്തിയെന്നും അതിന് പ്രൈമറിലി ഉത്തരവാദി പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഡയറക്ടർക്കാണെന്നും ഒക്കെ കാണിച്ചുള്ള റിപ്പോർട്ട്, ഈ റിപ്പോർട്ടിന്മേൽ മേൽ നടപടി സ്വീകരിക്കണം, ഫർദർ ആക്ഷൻ ഹാസ് ടു ബി ടേക്കൺ അബൌട്ട് ദിസ് ഓൺ ദി റിപ്പോർട്ട് എന്ന് പറഞ്ഞ് യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രിയിലെ ജോയിൻറ്റ് സെക്രട്ടറി ഒരു ചന്ദ്ര, ഒരു ലേഡിയാണ് അവർ, എന്തൊരു ഒരു ചന്ദ്രയാണ് പേര് മറന്നുപോയി, അവർ ഫയലിലെഴുതി അങ്ങനെ പുട്ടപ്പ് ചെയ്തു. പുട്ടപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഈ ന്യൂസ് ലീക്കായിട്ടായിരിക്കും. അപ്പോഴത്തേക്ക് പിന്നീട് അവർ ഫയലിൽ എഴുതിയിരിക്കുന്നത്, ശ്രീ എ എൻ വർമ്മ, പ്രിൻസിപ്പൽ സെക്രട്ടറി ടു ദ പ്രൈം മിനിസ്റ്റർ, ഹാസ് ടെലിഫോൺഡ് മീ ആൻഡ് അഡ്വൈസ്ഡ് മീ നോട്ട് ടു പ്രൊസീഡ് വിത്ത് ദ മാറ്റർ ഫോർ ദ ടൈം ബീങ്. അത് റെക്കോർഡ് ചെയ്യുക. അപ്പം പ്രധാനമന്ത്രി നരസിംഹറാവുവിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എ എൻ വർമ്മ വിളിച്ച് ഹെൽത്തിലെ ജോയിൻറ്റ് സെക്രട്ടറിയോട് പറയുകയാണ്, ഡോണ്ട് പ്രൊസീഡ് വിത്ത് ഇറ്റ്. സ്വാഭാവികമായിട്ട് അതുകൊണ്ടാണ് ഫയൽ മുമ്പോട്ട് പോയിരുന്നത്. ഈ വിവരം ഈ ജോയിൻറ്റ് സെക്രട്ടറി ലെഫ്റ്റനൻ്റ് ഗവർണറെ അറിയിക്കുന്നു, ഫയൽ അങ്ങോട്ട് അയച്ചു. ലെഫ്റ്റനൻ്റ് ഗവർണർ അത് പെൻഡിങ് വയ്ക്കാൻ പറഞ്ഞു, എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ ഒന്നും എടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ കേസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ, അപ്പോൾ എന്നോട് ജസ്റ്റിസ് വാധ്വ പറഞ്ഞു, യു റൈറ്റ് ദി ജഡ്ജ്മെൻറ്റ്. അതായത് ഞാൻ പുതിയ ആളാണ്, എന്തുകൊണ്ടാണെന്നറിയില്ല, അദ്ദേഹം ഒരു പക്ഷേ എന്നെ പ്രോത്സാഹിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടായിരിക്കും. യു റൈറ്റ് ദി ജഡ്ജ്മെൻറ്റ്, വി വിൽ ഡിസൈഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ ഇവർക്ക് ഇയാൾക്കെതിരായിട്ട് ആക്ഷൻ എടുക്കണമെന്ന് തന്നെയാണ്, ഈ റിപ്പോർട്ടിൻ്റെ മേൽ ആക്ഷൻ എടുക്കണമെന്നാണ് ഞങ്ങളുടെ തീരുമാനം. ജഡ്ജിമെൻ്റ് എന്നോട് എഴുതാൻ പറഞ്ഞു. അങ്ങനെ 1994 ഡിസംബർ മാസത്തിലാണ്, 23-ാം തീയതിയാണ് ജഡ്ജ്മെൻ്റ് പ്രൊണൗൺസ് ചെയ്യുന്നതിൻ്റെ ഓർമ്മ. കാരണം ജഡ്ജ്മെൻ്റ് പ്രൊണൗൺസ് ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ ഞാൻ കേരളത്തിലേക്ക് പോരുമായത്.
അപ്പോൾ ആ ജഡ്ജ്മെൻറ്റിനകത്ത് ഇതെല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതിനകത്ത് എ എൻ വർമ്മയുടെ ഇടപെടലിനെ കുറിച്ചുള്ള ഫയലിലെ റെക്കോർഡ് നോട്ട് ചെയ്തിരുന്നു, അത് കാണിച്ചു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലെഫ്റ്റനൻറ്റ് ഗവർണറുടെ നിലപാട് അതിനകത്ത് പറഞ്ഞു. അപ്പോൾ ഇവർ ഗവൺമെൻറ് മനഃപൂർവ്വം ഇയാളെ സംരക്ഷിക്കാൻ വേണ്ടി ഇത് ചെയ്ത് നടപടി എടുത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഫർദർ ഇയാൾക്കെതിരായിട്ട് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനായിട്ട് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയും അതുവരെ ഇദ്ദേഹം ഡയറക്ടറായ തുടരുന്നെന്ന് ഇയാളെ വിലക്കുകയും ചെയ്തു. അതായത് ഡോക്ടർ ഖലീലുള്ള വാസ് ഇൻ്റർഡിക്റ്റഡ് ഫ്രം ഫങ്ഷനിങ് ആസ് ഡയറക്ടർ. ഫലത്തിൽ സസ്പെൻഡ് ചെയ്തെന്ന് വേണേൽ പറയാം, പക്ഷേ ഞങ്ങൾക്ക് സസ്പെൻഡ് ചെയ്യാൻ അധികാരം കൊടുത്തിക്കില്ലല്ലോ. അതുകൊണ്ട് ഈ വാസ് ഇൻ്റർഡിക്റ്റഡ്, യു കനോട്ട് ഫങ്ഷൻ ആസ് ഡയറക്ടർ, ബട്ട് ഈ വിൽ ബി ഇൻ സർവീസ് എന്ന് പറഞ്ഞു. അത് വലിയ കോളിലൊക്കെ ഉണ്ടാക്കിയ ജഡ്ജ്മെൻ്റ് ആയിരുന്നു. പിറ്റേ ദിവസം അവിടെ ഇന്ത്യൻ എക്സ്പ്രസിലും ഡൽഹിയിലെ പത്രങ്ങളിലെ ഫ്രണ്ട് പേജിൽ ഇത് ഹൈക്കോർട്ട് സ്ട്രിക്ചേഴ്സ് അഗൻസ്റ്റ് എ എൻ വർമ്മ എന്നൊക്കെ പറഞ്ഞു, ഹൈക്കോർട്ട് സ്ട്രിക്ചേഴ്സ് അഗൻസ്റ്റ് ലെഫ്റ്റനൻറ്റ് ഗവർണർ എന്നൊക്കെ പറഞ്ഞ് തോന്നുന്നു. അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചോളം ഞാനത് ഇപ്പോൾ ഓർമ്മിക്കാൻ കാരണം, ആ കാലത്ത് അതായത് ജഡ്ജിയായ ഉടനെയാണ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മൂക്കിന് താഴെയാണ്, പ്രധാനമന്ത്രിയുടെ മൂക്കിന് താഴെയാണ് ഈ എ എൻ വർമ്മ വളരെ പവർഫുൾ ഒരാളാണ്, ലെഫ്റ്റനൻറ്റ് ഗവർണർ. ഇവർക്കൊക്കെ എതിരായിട്ട് സ്ട്രിക്ചേഴ്സ് നിന്ന് വസ്തുക്കൾ ഫയലിൽ കോട്ട് ചെയ്ത് ഇത് ചെയ്യാൻ അന്ന് എഴുതാനുള്ള ഒരു ധൈര്യം അന്ന് ഉണ്ടായി. അത് എനിക്കതിനകത്തൊരു റിഗ്രറ്റും ഇല്ല എന്ന് മാത്രമല്ല അഭിമാനം മാത്രമേ ഉള്ളൂ തോന്നുന്നു. പക്ഷേ ഈ ജഡ്ജ്മെൻറ്റ് പിന്നെ സുപ്രീം കോടതിയിൽ അവർ ഖലീഫുള്ള പോയി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇയാൾ റിട്ടയർ ചെയ്യുന്നത് വരെ ഒരു ആക്ഷനും തുടങ്ങാതിരുന്നു. ഇയാൾ കാരണം ജനുവരി അവസാനം അയാൾ റിട്ടയർ ചെയ്യായിരുന്നു. റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ റിട്ടയർ ചെയ്തതുകൊണ്ട് ഇനി ഡിസിപ്ലിനറി ആക്ഷൻ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അതങ്ങ് അവസാനിപ്പിച്ച്. ഞാൻ പറഞ്ഞത് ഹൈക്കോടതി കൃത്യം വ്യക്തമായിട്ടും കൃത്യമായിട്ടും അയാളുടെ ഭാഗത്തുള്ള വീഴ്ച കണ്ടിട്ടും അയാൾക്ക് അന്ന് ഉണ്ടായിരുന്ന പല തലങ്ങളിലും ഉണ്ടായിരുന്ന സ്വാധീനത്തിൻ്റെ വെളിച്ചത്തിൽ നടപടിക്ക് വിധേയനാകാതെ അദ്ദേഹം രക്ഷപ്പെട്ടു. അദ്ദേഹം ഇന്നും ഡൽഹിയിലെ ഏറ്റവും പ്രമാണിയായ കാർഡിയോളജിസ്റ്റ് ആണെന്നാണ് എൻ്റെ വിചാരം. കാരണം കഴിഞ്ഞ വർഷം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇയാൾ എവിടെയുണ്ടെന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ ഏതോ വലിയ ഹോസ്പിറ്റലിൽ കാർഡിയോളജിസ്റ്റ് ആയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതിലത് ചിത്രത്തിൻ്റെ മറുവശം. മൂന്നര വർഷക്കാലം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നതിന് ശേഷമാണ് എന്നെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിച്ചത്. 2008 ജൂലൈ മാസം 7-ാം തീയതിയാണ് ഞാൻ സുപ്രീം കോടതി ജഡ്ജിയായി ചാർജ് എടുത്തത്. ഞാൻ ആദ്യം സിറ്റിംഗ് നടത്തിയത് ജസ്റ്റിസ് എസ് ബി സിൻഹയുടെ കൂട്ടത്തിലാണ്. ജസ്റ്റിസ് എസ് ബി സിൻഹയുടെ അന്നത്തെ അത് 2-ാം ബെഞ്ച് ആണെന്ന് തോന്നുന്നു. ജസ്റ്റിസ് സിൻഹയും ഞാനും ഒരു വർഷത്തോളം ഒരുമിച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ എസ് ബി സിൻഹയും ഞാനും ഇരിക്കുന്ന കാലത്ത് നടന്ന ഒരു കാര്യം പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നു. പഞ്ചാബിൽ നിന്നുള്ള ഒരു കേസായിരുന്നു. പഞ്ചാബ് ഹൈക്കോടതിയുടെ വിധിക്ക് എതിരായിട്ട് എസ് എൽ പി ഫയൽ ചെയ്തതാണ് സുപ്രീം കോടതിയിൽ. പഞ്ചാബ് ഹൈക്കോടതിയിൽ അന്നത്തെ പഞ്ചാബ് മുഖ്യമന്ത്രിക്കെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് ചില ആരോപണങ്ങളും ആരോപണങ്ങൾക്ക് അടിസ്ഥാനമായ തെളിവുകളുമൊക്കെ ഹാജരാക്കിക്കൊണ്ടുള്ള ഒരു പെറ്റീഷനായിരുന്നു പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തത്. അത് ഹൈക്കോടതി തള്ളി. അങ്ങനെ ഹൈക്കോടതി തള്ളിയതിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ പരാതി കൊടുത്ത, അതായത് പരാതി കൊടുത്തയാൾ ആണ് സുപ്രീം കോടതിയിൽ എസ് എൽ പി ഫയൽ ചെയ്തത്. ആ എസ് എൽ പി അഡ്മിഷന് ഞങ്ങളുടെ മുമ്പിൽ വന്നു ജസ്റ്റിസ് സിൻഹയും ഞാനും കൂടെയുള്ള ബെഞ്ചിൽ. ഞങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്തി ഇത് അഡ്മിറ്റ് ചെയ്യേണ്ട കേസാണ്, നോട്ടീസ് ഇഷ്യൂ ചെയ്യേണ്ട കേസാണ് എന്ന് എഗ്രി ചെയ്തു. അതനുസരിച്ച്
ഈ പെറ്റീഷണറുടെ വാദം കേട്ട് കഴിഞ്ഞ് ഈ ജസ്റ്റിസിന് പെട്ടെന്ന് യെസ് നോട്ടീസ് എന്ന് പറഞ്ഞ് ഫയല് താഴേക്ക് വെക്കുമ്പോൾ പെട്ടെന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കുന്ന ഒരു അഭിഭാഷകൻ ഉടനെ ചാടി എഴുന്നേറ്റു. ഞാൻ മനഃപൂർവ്വം പേര് പറയാത്തതാണ്, കാരണം എൻ്റെ ഉദ്ദേശം ആളെ അവമാനിക്കുക എന്നുള്ളതല്ല, അല്ല മാത്രമല്ല പറയാതിരിക്കുന്നതാണ് ഉചിതവും. ഞാൻ പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫീസ് വാങ്ങിക്കുന്ന ഒരു അഭിഭാഷകൻ. അദ്ദേഹം ചാടി എഴുന്നേറ്റ് പറഞ്ഞു, മൈ ലോർഡ്സ്, ഐ ടേക്ക് നോട്ടീസ് ഫോർ ദി റെസ്പോണ്ടൻറ്റ്. അപ്പോൾ റെസ്പോണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ പഞ്ചാബ് മുഖ്യമന്ത്രി. യുവർ ലോർഡ്ഷിപ്പ് മേ നോട്ട് പാസ് ഇൻ ഇൻട്രിം ഓർഡർ. ലോർഡ്ഷിപ്പ് ഗിവ് മേ 48 hours. ഐ വിൽ ഫയൽ എ കൗണ്ടർ ഓഡിറ്റ്, പ്ലേസ് ദ ഫാക്ട്സ് ബിഫോർ ദ കോർട്ട്, ദെൻ യുവർ ലോർഡ്ഷിപ്പ് മേ കൺസിഡർ പാസിങ് വെദർ ഇറ്റ് ഈസ് നെസസറി ഫോർ പാസിങ് ഇൻ ഇൻട്രിം ഓർഡർ. അപ്പോൾ അതൊരു വെള്ളിയാഴ്ചയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ടാണ് ഈ ഗിവ് മീ 48 hours. അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ മൺഡേ വരും എന്നർത്ഥത്തിൽ. അപ്പോൾ എന്ത് വേണം എന്നുള്ള രീതിയിൽ ജസ്റ്റിസ് സിൻഹ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ സൈഡിലേക്ക്, ഞാൻ സൈഡിലിരിക്കുക, എനിക്കിട്ട് നോക്കി അത്. അപ്പോൾ നോക്കി ഞാനൊന്നും പ്രതികരിച്ചില്ല. അതിന് പെട്ടെന്ന് ഞാനൊരു ശബ്ദം, ഞങ്ങൾ രണ്ടുപേരും എന്നൊരു ഒരു 10-30 വയസ്സിൽ താഴെ പ്രായമുള്ളൊരു പെൺകുട്ടി, യങ് ലോയർ, ഷീ സഡൻലി സ്റ്റുഡ് അപ്പ് ആൻഡ് ഷൗട്ടഡ്, മൈ ലോർഡ്സ്, മൈ ലേണൽ ഫ്രണ്ട് കനോട്ട് അപ്പിയർ ഇൻ ദിസ് കേസ്. അതായത് ഈ പറഞ്ഞ പ്രഗത്ഭനായ ജഡ്ജ് വക്കീലിന് ഇതിൽ അപ്പിയർ ചെയ്യാൻ പറ്റൂല, അല്ലെ ഈ കനോട് അപ്പിയർ. അപ്പോഴത്തേന് ജസ്റ്റിസിന് ചോദിച്ചു, വൈ? ഉടനെ ഈ പെൺകുട്ടി പറയാണ്, മൈ ക്ലയൻറ്റ് ഹാഡ് കൺസൾട്ടഡ് ഹിം ആൻഡ് ഹീ ഹാസ് ടേക്കൺ ഫീസ് ഫ്രം അസ്, ഹൗ കാൻ ഹീ അപ്പിയർ എഗൈൻസ്റ്റ് അസ് നൗ എന്ന് ചോദിച്ചു. വാസ്തവത്തിൽ ഞാൻ ഷോക്ക്ഡായി, കാരണം ഇത്രയും പ്രഗത്ഭനായൊരു വക്കീല്, ഏറ്റവും കൂടുതൽ ഫീസ് വാങ്ങിക്കുന്ന ആൾ, ഈ പറയുന്ന കക്ഷിയുടെ കൺസൾട്ടേഷൻ നടത്തി ഫീസും വാങ്ങിച്ചതിന് ശേഷം ആ കക്ഷിക്കെതിരായിട്ട് മറുഭാഗത്തിന് വേണ്ടി അപ്പിയർ ചെയ്യാമെന്ന് പറയുന്നത് പ്രൊഫഷണൽ മിസ്കോണ്ടക്റ്റാണ്. സാധാരണഗതി വക്കീൽ, ഒരു സാധാരണ വക്കീൽ പോലും ചെയ്യാത്തൊരു കാര്യം ഇവരൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ അന്നിട്ട് ഞാൻ ജസ്റ്റിസ് സിൻഹയ്ക്കിട്ട് മുഖത്ത് നോക്കി, എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ മട്ടിൽ. അപ്പോൾ ആ സമയത്ത് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഈ സീനിയർ വക്കീൽ യെസ് 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 വി വിൽ സീ ദാറ്റ് എന്നേ പറയുന്നുള്ളൂ. അല്ലാണ്ട് ഞാൻ നിങ്ങളെന്നെ കൺസൾട്ട് ചെയ്തില്ല എന്ന് പറയുന്നില്ല, ഫീസ് വാങ്ങിച്ചില്ല എന്ന് പറയുന്നില്ല. യെസ് 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 വി വിൽ സീ ദാറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സിൻഹയുടെ മുഖത്തേക്ക് നോക്കി, സർ വാട്ട് ഡു വി ഡു എന്ന് ചോദിച്ചു. അപ്പോൾ അന്നേരം ജസ്റ്റിസ് സിൻഹ എന്നോട് പറഞ്ഞു, വി നീ നോട്ട് ഇൻ്റർഫിയർ ഇൻ ദാറ്റ്. അതായത് ഇവർ തമ്മിലുള്ള വഴക്കിൽ നമ്മൾ ഇൻ്റർഫിയർ ചെയ്യേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം സീനിയർ ജഡ്ജിയാണ്, മോർ എക്സ്പീരിയൻസ്ഡ് ആണ്, മാത്രവുമല്ല നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും ആ ഒരു കാര്യത്തിൽ, അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല. പക്ഷേ ഞാൻ ഇത് ഇപ്പോൾ ഓർമ്മിക്കുന്നത്, ഈ വലിയ പേരും പത്രാസുമുള്ള പല വക്കീലന്മാരുടെയും തന്നിനിറം പലപ്പോഴും മനസ്സിലാകുന്ന ഇത്തരം സന്ദർഭങ്ങളിലാണ്. ഇത് ഒരു സാധാരണ വക്കീലാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിരുന്നെങ്കിൽ, ഓ ജഡ്ജിമാരെയാണ് തലക്കേറിയന്, മറ്റു വക്കീലന്മാരെല്ലാവരും പറഞ്ഞേനെ, ഇവൻ എന്ത് പണിയാണ് കാണിച്ചത്, ബാർ കൗൺസിൽ പെറ്റീഷൻ കൊടുത്തേനെ, ഇതൊക്കെ ചെയ്തേനെ. പക്ഷേ ഈ വലിയ മഹാനായ വക്കീൽ വിത്ത് ഇമ്മ്യൂണിറ്റി അയാൾ ഈ പണി ചെയ്തു, ആർക്കൊന്നും ചെയ്യാൻ സാധിച്ചെന്ന് നിസ്സഹായരായി, കോടതിക്ക് നിസ്സഹായനായി നിന്നു, കോടതി നിസ്സഹായ നിന്നു, ഇതുവശം നിന്നു. ദിവസം ഒരു ദിവസം ലക്ഷക്കണക്കിന് രൂപ, അല്ലെ ഒരു അപ്പിയറൻസിന് ലക്ഷക്കണക്കിന് രൂപ ഫീസ് വാങ്ങിക്കുന്ന ഈ വലിയ വക്കീലന്മാരെക്കാൾ പ്രൊഫഷണൽ ആളുടെ ഇൻറ്റഗ്രിറ്റി പാലിക്കുന്നത് ഈ സാധാരണ പാവപ്പെട്ട വക്കീലന്മാർ തന്നെയാണ്. ജസ്റ്റിസ് എസ് ബി സിൻഹയുടെ കൂട്ടത്തിൽ ബെഞ്ചിലിരിക്കുന്ന കാലത്ത് ഒരു കേസ് എൻ്റെ ഓർമ്മയിലുണ്ട്. പ്രസിദ്ധമെന്നോ കുപ്രസിദ്ധമെന്നോ പറയാവുന്ന
ആരുഷി വധക്കേസ്. ആരുഷി എന്ന പെൺകുട്ടിയെ അവളുടെ പിതാവ് തന്നെ, ഡോക്ടറായ പിതാവ് തന്നെ കൊലപ്പെടുത്തിയെന്നും അമ്മ അത് കൂട്ടുനിന്നും അല്ലെങ്കിൽ അത് മൂടി വയ്ക്കാനായിട്ട് ശ്രമിച്ചു എന്നും ഒക്കെയുള്ള ആ കേസ്. വീട്ടുജോലിക്കാരനെയും കൊന്ന സംഭവം. ആ കേസ് അന്വേഷണത്തിൽ ഇരിക്കുന്ന കാലത്താണ് ഞങ്ങൾ, ഞാനും ജസ്റ്റിസിനെ ഒരുമിച്ചിരുന്നത്. അപ്പോൾ ആ പോലീസ് ഇൻവെസ്റ്റിഗേഷനിലിരിക്കുന്നു, ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടില്ല. ആ സന്ദർഭത്തിൽ അന്ന് ഈ ആരുഷിയുടെ പിതാവിനെയും ഈ മാതാവിനെയും ഉൾപ്പെടുത്തി മാധ്യമങ്ങളിൽ ധാരാളം വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. അവരാണ് ഇത് ചെയ്തത് എന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് ധ്വനിപ്പിച്ചുകൊണ്ട് പോലീസ് ഇവരെ ഫ്രെയിം ചെയ്ത് ഒക്കൂ എന്നുള്ള മട്ടില് മാധ്യമങ്ങൾ ഇത് ആഘോഷിച്ചു. കഥകൾ ഓരോന്നോരോ, എപ്പോൾ എങ്ങനെ എന്തായത് ഉപയോഗിച്ചു എന്നുവരെയൊക്കെ പറഞ്ഞ് വളർന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഒരു കേസ്, ഒരു പെറ്റീഷൻ ഞങ്ങളുടെ മുമ്പിൽ വന്നു. അത് ആരുഷിയുടെ പിതാവോ മാതാവോ തന്ന പെറ്റീഷൻ ആയിരുന്നില്ല, അതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനായിരുന്നു. ഒരു ഡോക്ടർ സൂരജ് സിംഗ് എന്ന് പറയുന്നൊരു വക്കീലാണ് അത് മൂവ് ചെയ്തതെന്ന് ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു. ഈ കേസിൽ ഇപ്പോൾ നടക്കുന്നത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ചുള്ള ഒരു നടപടിയല്ല. ഇവിടെ അന്വേഷണം നടത്തുന്നത് പോലീസല്ല, ഇതിൽ നടപടിയെടുക്കുന്നത് മജിസ്ട്രേറ്റുമല്ല, കോടതിയുമല്ല, ഇവിടെ മാധ്യമങ്ങളാണ് ഇവിടെ അന്വേഷണം നടത്തുന്നത്. ഇത് ഇറ്റ് അഫക്ട്സ് ദെയർ റൈറ്റ് ടു റെപ്യൂട്ടേഷൻ. ആരുഷിയുടെ പിതാവിനമ്മയുടെ അവരുടെ ഡിഗ്നിറ്റിയെ, അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് മാധ്യമങ്ങളിൽ ഇത് ഈ രീതിയിലുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത് തടയണം. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ പത്രങ്ങൾ മാത്രമല്ല, ടി വി വരെ ഉണ്ടായിരുന്നു, അതിനുള്ള ഡോക്യുമെൻസൊക്കെ അയാൾ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഇഞ്ചക്ഷൻ ഓർഡർ ഇഷ്യൂ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ എനിക്ക് അന്ന് ഇമ്മീഡിയറ്റായിട്ട് തന്നെ ഒരു ഇഞ്ചക്ഷൻ ഓർഡർ ഇഷ്യൂ ചെയ്യണമെന്ന് അഭിപ്രായമുണ്ടായിരുന്നു. പക്ഷേ ജസ്റ്റിസ് സിൻഹ പറഞ്ഞു, ഇല്ല, നമുക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ട് അവർ മറുഭാഗം കൂടെ കേട്ടിട്ട് മതി എന്ന് പറഞ്ഞാണ് ആ അന്നത് മാറിപ്പോയി. അന്ന് സൂരജ് സിംഗ് പറഞ്ഞ ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ ഉണ്ട്. അൾട്ടിമേറ്റ്ലി ഇഫ് ദിസ് ജെൻറ്റിൽമാൻ ആൻഡ് ഹീസ് വൈഫ് ആർ ഫൗണ്ട് ടു ബി നോട്ട് ഗിൽറ്റി, ഹൂ വിൽ കോമ്പൻസേറ്റ് ഫോർ ദ ലോസ് ഓഫ് ദർ റെപ്യൂട്ടേഷൻ and who will compensate for their mental agony? It will not be possible to compensate them, and therefore this has to be prevented. Enna ee Surya Singh nu vaadichu adu valare seriyayirunnu. Odivil endu sambhavichu? Odivil Arushide pidavineyum maadavineyum Supreme Court verde vittu. Avaru കുറ്റം ചെയ്തു എന്ന് തെളിയിക്കാൻ സാധിക്കാതിരുന്നത് കൊണ്ടാണല്ലോ അവരെ വെറുതെ വിട്ടത്. അങ്ങനെ അവർ കുറ്റം ചെയ്യാതോ എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇവർക്കെതിരായിട്ട് ഈ മാധ്യമങ്ങളും ടി വി ചാനലുകളും എഴുതിയതിനും പറഞ്ഞതിനും കാണിച്ചതിനുമൊക്കെ എന്ത് ന്യായീകരണം? ഹൂ വിൽ കോമ്പൻസേറ്റ് ഫോർ ദം? ഇത് എൻ്റെ മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നത് ഒരു കാര്യമാണ്. ആ ബെഞ്ച്, ഞാൻ പിന്നെ ജസ്റ്റിസ് സിൻഹയുമായിട്ടുള്ള ബെഞ്ച് പിരിഞ്ഞ് പിന്നെ ആ കേസ് വേറൊരു ബെഞ്ചിലാണ് വന്നത്, അതേ സിൻഹയുടെ ബെഞ്ചിലാണ്. പിന്നെ എന്താണെന്ന്, പിന്നെ സംഭവിച്ചതെന്നാണ് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ആ ആ കേസിൽ എന്തെങ്കിലും ഓർഡർ ഇട്ടിരുന്നോ എന്ന് എനിക്കറിയാനും പാടില്ല. പക്ഷേ ഞാൻ അന്ന് സൂരജ് സിംഗിൻ്റെ വാദം ഞാൻ ഇത് ഞാൻ ഇപ്പോൾ അടുത്ത കാലത്ത് ഇത് ആരുഷിയുടെ അടുത്ത കാലത്ത് ശ്രീ നമ്പിനാരായണൻ ഐ എസ് ആർ ഒയുടെ ചെറം സയൻറ്റിസ്റ്റ് ആയിരുന്ന നമ്പിനാരായണൻ്റെ കേസ്, നമ്പിനാരായണനെതിരായിട്ട് ഇങ്ങനെ ആരോപണമുണ്ടായ 90s ആ കാലഘട്ടത്തിൽ നമ്പിനാരായണനെ അദ്ദേഹത്തിൻ്റെ സഹ കൂട്ടാളികളായ മറ്റ് പ്രതികളെയും ഒക്കെ ചേർത്ത് മലയാളത്തിലെ പത്രങ്ങളെല്ലാം തുടർക്കഥ പോലെ പ്രസിദ്ധീകരിക്കുക. ഓരോ ദിവസവും ഓരോ കഥകളായിരുന്നു. മദ്യവും മദിരാക്ഷിയും പണവും എല്ലാം ഉൾപ്പെടുത്തി നല്ല
ഭാവനയോടുകൂടി കഥകൾ ചമച്ച് പ്രസിദ്ധീകരിച്ച മാധ്യമങ്ങൾ അതെല്ലാം എങ്ങും പോയിട്ടില്ല, അതുണ്ടല്ലോ ഇപ്പോഴും. അതേ മാധ്യമങ്ങൾ ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് നമ്പിനാരായണന് കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതേ മാധ്യമങ്ങൾ നമ്പിനാരായണൻ മഹാനാണ്, നമ്പിനാരായണന് നീതി കിട്ടി എന്ന് പറഞ്ഞു നിൽക്കുക. നമ്പിനാരായണന് നീതി നിഷേധിച്ചവരിലെ പ്രധാന കഥാപാത്രങ്ങൾ ഇവിടുത്തെ മാധ്യമങ്ങൾ കൂടിയാണ്. ഒരാളെ കുറ്റക്കാരനാണ് എന്ന് വിധിക്കുന്നതിന് എന്ന് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വിധിക്കുന്നത് വരെ അയാളെ കുറ്റക്കാരനാണെന്ന് സമൂഹം കാണുന്നതും അല്ലെ മാധ്യമങ്ങൾ വിധിയെഴുതുന്നതും ശരിയല്ല. സുപ്രീം കോടതി തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, മാധ്യമ വിചാരണ ഇത്തരം ക്രിമിനൽ കേസുകളിൽ നിയമവിരുദ്ധമാണ്. ക്രിമിനൽ കേസുകൾ അന്വേഷിക്കേണ്ടത് പോലീസാണ് അല്ലെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ്. ക്രിമിനൽ കേസ് വിചാരണ ചെയ്യേണ്ടത് ട്രൈ ചെയ്യേണ്ടത് നിയമാനുസൃതം സ്ഥാപിച്ചിട്ടുള്ള കോടതികളാണ്. പോലീസിനെയും കോടതിയെയും അവരുടെ ജോലി ചെയ്യുന്നതിന് അനുവദിക്കുന്നതിന് പകരം മാധ്യമങ്ങൾ അവരുടെ ജോലിക്ക് തടസ്സം സൃഷ്ടിക്കത്തക്ക വിധത്തിൽ അല്ലെങ്കിൽ അവരുടെ നിലപാടിനെ അവരുടെ നയങ്ങളെ സ്വാധീനിക്കത്തക്ക വിധത്തിൽ പ്രവർത്തിക്കുന്നത് ഉചിതമല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് ഉചിതമല്ല എന്ന് മാത്രമല്ല വലിയ അനീതിയാണ്.